ഹലോ, വെൽക്കം ബാക്ക്. ഇപ്പൊ കർക്കിടക മാസല്ലേ, അപ്പൊ നമ്മള് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാരും കർക്കിടക മാസത്തിൽ ഒരു കഞ്ഞി ഉണ്ടാക്കി കുടിക്കുമല്ലോ, മരുന്ന് കഞ്ഞി. അപ്പൊ അതിന്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ ഞാൻ പാടത്ത് പോയിട്ട്, നമ്മളെ വീടിന്റെ അടുത്ത് പാടാണ്, അപ്പൊ പാടത്ത് പോയിട്ട് മരുന്നൊക്കെ പറിക്കാൻ വിചാരിച്ച് ഇങ്ങനെ പോവുകയാണ്. കുറെ ഒക്കെ മരുന്നുകൾ ഇവിടെ തന്നെ ഉണ്ട്, പക്ഷെ ഇപ്പൊ കുറെ ഇതായി പോയിട്ടുണ്ട്, അങ്ങനെ കൂടുതൽ കാണാനൊന്നുമില്ല. അപ്പൊ എന്റെ ഇളച്ചന്റെ മോനും കൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ പോകുന്ന സമയത്ത് എന്നോട് ചോദിക്കേണ്ടത് എന്തിനാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്നോട് പറയാം, ഞങ്ങളെ വീട്ടിൽ അരിയും വെള്ളമൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് കഞ്ഞി ഉണ്ടാക്കിയാൽ പോരെ, ഈ കാടൊക്കെ പറിച്ചിട്ട് എന്തിനാ കഞ്ഞി ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിക്കണേ. കുട്ടികൾക്കൊന്നും ഇപ്പൊ ഇതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഓരോ ചെടികളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടൊക്കെ മനസ്സിലാക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അപ്പൊ എല്ലാത്തിനെ കുറിച്ച് ഞാൻ ഈ പറിക്കുന്ന ചെടിയൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കുറുന്തോട്ടിയാണ്, കുറുന്തോട്ടിന്റെ വേര് വേണം അപ്പൊ പറിച്ചെടുക്കാൻ, ഭയങ്കര പ്രയാസം. അധികം നമ്മളെ തൊടിയിൽ തന്നെ ഉണ്ട്. ഞാൻ മുയൽച്ചെവി എന്ന് പറഞ്ഞിട്ടൊരു ചെടി മരുന്നുണ്ട്, അത് പറിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ അത് അവിടെ ഒന്നും കാണാനില്ല പാടത്തൊന്നും. ആദ്യമൊക്കെ നല്ല പോലെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ ഒന്നും കാണുന്നില്ല. അപ്പൊ നമ്മളിനി കഞ്ഞി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതാണ് കേട്ടോ മുയൽച്ചെവി എന്ന് പറഞ്ഞ മരുന്ന്. അപ്പൊ നമുക്ക് കുറെ മരുന്നുകളൊക്കെ കിട്ടിയിരുന്നു, അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാം. ഇത് ചെറുകടലാടി എന്ന് പറയട്ടോ, നല്ലൊരു ഔഷധമാണ്. നമ്മൾ തൊടിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുന്നതാണ്. പിന്നെ ഇതെല്ലാവർക്കും അറിയുന്നതാവും, മുക്കുറ്റി എന്ന് പറഞ്ഞ ആ പൂവാണ്, ആ ചെടിയാണ്, മരുന്നാണ്. പിന്നെ ഇത് കറുക, കറുകപ്പുല്ല് എന്ന് പറയുന്നത്. ഇത് ചെറുള, ഇതും തൊടിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുന്നത് തന്നെയാണ്. പിന്നെ കുറുന്തോട്ടിൻ്റെ വേരാണ് കേട്ടോ, അതിൻ്റെ വേര് മാത്രം മതി, അതിൻ്റെ ഇലയൊന്നും വേണ്ട. ആ വേര് ഒരു മരമാണ് ഞാനെടുത്തത്, അതിൻ്റെ ഒരു വേരാണ്. പിന്നെ വേണ്ടത് തഴുതാമയാണ്. തഴുതാമ അതേപോലെ ആദ്യമൊക്കെ ഇവിടെ വീട്ടിലൊക്കെ നല്ല പോലെ തൊടിയിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ രണ്ട് കഷ്ണം അടുത്ത വീട്ടിൽ നിന്ന് ഞാൻ എടുത്തിടുന്ന ഇതുകൊണ്ട് തോരനൊക്കെ വെക്കുക, കറി വെക്കാനൊക്കെ നല്ല ടേസ്റ്റാണിത്. ഇത് പൂവാങ്കുറുന്നലാണ്, ഇതും തൊടിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുന്നത് തന്നെയാണ് കേട്ടോ. ഇതും പിന്നെ അധികം ആൾക്കും അറിയണത് തന്നെയാവും ഈ മരുന്ന്. ഇത് കീഴാർനെല്ലിയാണ്, നമ്മൾ മഞ്ഞപ്പിത്തത്തിനൊക്കെ അരിച്ച് കുടിക്കണത്. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലിലാണ് ഞാൻ വേവിക്കുന്നത്. അപ്പോൾ തേങ്ങൻ്റെ രണ്ടും മൂന്നും പാലെടുത്തിട്ടുണ്ട്, തമ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അഷാളി, ഇത് മരുന്ന് കടയിലൊക്കെ കിട്ടണ, അങ്ങാടി കടയിൽ നിന്ന് കിട്ടുന്നതാണ് അഷാളി. പിന്നെ നല്ല ജീരകം, അരി, അരി ഞാൻ ഉണക്കല്ലരിയാണ് എടുത്തിട്ടുള്ളത്, ഇവിടെ തന്നെ ഉണ്ടായതാണ്. പിന്നെ ഉലുവ, പിന്നെ ഇതിൽക്ക് ചെറുപയർ പൊടിച്ചും വേണമെങ്കിൽ ചേർക്കട്ടെ, ഞാൻ അങ്ങനെ ഉണ്ടാക്കലില്ല. പിന്നെ വേണ്ടത് ഇതെല്ലാം കൂടെ ഒന്ന് ഇതൊക്കെ കഴുകി വെച്ചതാണ്, ഇതൊന്ന് ഉരലിലോ എന്തിലെങ്കിലും ഇട്ടിട്ട് ഇതൊന്ന് ചതച്ച് ഇതിൻ്റെ നീരെടുക്കണം, ഉരലൊക്കെ പുറത്തണം. അപ്പം അതൊക്കെ കഴുകേണ്ട വിചാരിച്ച് ഞാൻ നമ്മൾ ഇങ്ങനെ ഇടിക്കണ ഈ കല്ലിലിട്ടിട്ടാണ് ഇതൊക്കെ ചതച്ചെടുത്തത്. ചെറുതാക്കി കട്ട് ചെയ്താണ്ട് ചതച്ച് പിന്നെ അതിലേക്കൊരു ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി, അപ്പം അതിൻ്റെ നല്ല എല്ലാ നീരും കിട്ടും. പിന്നെ അല്ലെങ്കിൽ അതുപോലെ തന്നെ അത് ആ ചതച്ചതൊരു കിഴി കെട്ടിയിട്ട് നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്ന കലത്തിൽ ഇട്ട് വെച്ചാലും മതി. അപ്പം നമുക്ക് ആദ്യം ഈ അഷാളി നല്ല ജീരകം ഉലുവയൊക്കെ ഒന്ന് കഴുകി കൊണ്ട് അത് ചട്ടിയിലിട്ടിട്ട് നമ്മൾ ലാസ്റ്റ് മൂന്നാം പാലിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം, ആദ്യം തിളപ്പിച്ചെടുക്കണം. തേങ്ങാപ്പാലിന് പകരം വെള്ളത്തിലായാലും മതി കേട്ടോ. അടുപ്പത്ത് വെച്ച് തന്നെയാണ് കത്തിക്കുന്നത്, നാടൻ രീതിയിൽ തന്നെ ആയിക്കോട്ടെ വിചാരിച്ച അടുപ്പിലാണ് വെച്ച്. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അതിലേക്ക് അരി ഒന്ന് കഴുകിയിട്ട് കൊടുക്കാം. ഞാൻ അവരെ അരിയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അതിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അരി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ടിട്ടാന്ന് വേവിച്ചെടുക്കുക. അതേപോലെ ചില ആളുകൾ പച്ചരി വെച്ചിട്ടും ഇങ്ങനെ ചെയ്യണ കാണാം കേട്ടോ കഞ്ഞി ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാനും നെല്ലുത്തരി കൊണ്ടാണ് അധികം ഉണ്ടാക്കല്. ഈ സമയത്ത് നമ്മളെ ചതച്ചത് ഇങ്ങനെ ഒരു കിഴി കെട്ടിട്ട് കൊടുത്താലും മതി മരുന്ന് അതിൻ്റെ നീരെടുക്കുന്നതിന് പകരം. അപ്പോൾ തിളച്ചിട്ട് അതിൻ്റെ എല്ലാ സത്തും ഇതിലായിട്ടുണ്ടാവും. പിന്നെ ലാസ്റ്റ് അതൊന്ന് എടുത്ത് ആ കിഴിയൊന്ന് പിഴിഞ്ഞ് ഒഴിവാക്കിയാൽ മതി. പിന്നെ പിറ്റേ ദിവസം വീണ്ടും അങ്ങനെ തന്നെ ചെയ്താലും മതി, അല്ലെങ്കിൽ ഇതുപോലെ അതിൻ്റെ സത്തെടുത്താലും മതി. ഇപ്പോൾ അരിയും വെന്തിട്ടുണ്ട്, അരി വെന്തേക്ക് നമ്മൾ ആ മരുന്നുകൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇളക്കിയിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുക. ഇത് തുടർച്ചയായിട്ടൊരു 14 ദിവസം കഴിക്കണം കേട്ടോ ഈ കഞ്ഞി. ഈ തണുപ്പ് കാലത്ത് നമ്മളെ ശരീരമൊക്കെ ഇങ്ങനെ ഇതായി രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പണ്ട് കാലത്ത് തന്നെ കഞ്ഞി കുടിക്കുന്നത്. നല്ലതാണ് ഓജസ്സിനും ശരീരപുഷ്ടിക്കൊക്കെ നല്ലതാണ് ഇതുപോലത്തെ കഞ്ഞി കുടിക്കുന്നത്. ഇപ്പം മരുന്ന് ഒഴിച്ചിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ തേങ്ങൻ്റെ ഫസ്റ്റ് പാൽ ഒന്നാം പാലൊന്ന് ഒഴിച്ചു കൊടുക്കുക.
അതും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കലുണ്ടോ? ഞാൻ എല്ലാ വർഷവും ഉണ്ടാക്കലുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇത് വൈകുന്നേരം കിടക്കുന്ന സമയത്ത് കുടിക്കണം, അതാവും ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ അങ്ങനെ ഉറങ്ങാവുമല്ലോ, അപ്പം അതുകൊണ്ടും ഇത്തിരി ശരിക്ക് പിടിക്കുക എന്നുള്ളത് ആ സമയത്ത് കുടിക്കുന്നതാണ്. അപ്പം കഞ്ഞിയൊക്കെ ആയിട്ടുണ്ട്, അപ്പം അതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിൽ അതുപോലെ ഈ ചൂടിൽ തന്നെ കുറച്ചൊരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കണ്ട് കുടിക്കൽ ഞങ്ങൾ കേട്ടോ. അങ്ങനെ അത് നല്ലതാണ്, നല്ല നെയ്യ് ഒഴിച്ചിട്ട് പശുവിൻ നെയ്യൊക്കെ ഒഴിച്ച് കുടിക്കുക. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള മരുന്ന് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അതിന് ശേഷം ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പം നമുക്ക് മറ്റു നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.